യെസ് ഗുഡ് മോർണിംഗ്. അടുത്തതായിട്ട് അൺടച്ചബിലിറ്റിയാണ് തൊട്ടുകൂടായ്മ എന്ന് പറയും, അയിത്ത് എന്നൊക്കെ പറയും തൊട്ടുകൂടായ്മ. അപ്പം ഈ ജാതി സമ്പ്രദായത്തിലെ ഏറ്റവും കടുത്ത ഒരു ആചാരമാണത് തൊട്ടുകൂടായ്മ അഥവാ അയിത്തം എന്ന് പറയുന്ന സമ്പ്രദായം. ഇതിന് പ്രധാനപ്പെട്ട മൂന്ന് മാനങ്ങളുണ്ട്. ഒന്ന് ബഹിഷ്കരണം, അപമാനപ്പെടുത്തലും കീഴ്പ്പെടുത്തലും അതുപോലെ തന്നെ ചൂഷണം. ഇങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് മാനങ്ങളാണ് അൺടച്ചബിലിറ്റിക്ക് ഉള്ളത് എന്നർത്ഥം. ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ ഒരു ഗണത്തെ നിർബന്ധപൂർവം എന്ത് ചെയ്യുക, ബഹിഷ്കരിക്കുക. ഒരു കൂട്ട ഗണം പറഞ്ഞ കൂട്ടാണ്, ഒരു ഗണത്തെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം, ബഹിഷ്കരിക്കുക. ഈ താഴ്ന്ന ജാതിക്കാർക്ക് ഒരിക്കലും പൗരാവകാശം ഉണ്ടായിരുന്നില്ല. അതായത് പറയപ്പെടുന്ന പൊതുകിണറിൽ നിന്ന് വെള്ളമെടുക്കുന്നതിനോ ആരാധന നടത്തുന്നതിനോ അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശം ആർക്കുണ്ടായിരുന്നില്ല, ഈ താഴ്ന്ന ജാതിക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരെ ബഹിഷ്കരിക്കുന്ന ഒരവസ്ഥ. അടുത്തത് അപമാനപ്പെടുത്തലും കീഴ്പ്പെടുത്തലുമാണ്. അതായത് ബലാത്കാരമായിട്ട് ഇവരെ കൊണ്ട് ജോലി എടുപ്പിക്കുക, അല്ലേ, ബലാത്കാരമായിട്ട് ഇവരെ ജോലി എടുപ്പിക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് താഴ്ന്ന ജാതിക്കാരെ അപമര്യാദ അപമാനിക്കുക, അപമര്യാദയായിട്ട് ഇവരുടെ പെരുമാറുക, അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ തല കുമ്പിട്ട് നിൽക്കണം, അതുപോലെ തന്നെ പാദരക്ഷകൾ അതായത് ചെരുപ്പൊന്നും കാലിടാൻ പാടില്ല, കൈ പിടിച്ച് നടക്കണം തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകൾ. അങ്ങനെ ഇവരെന്ത് ചെയ്യുക, അപമാനപ്പെടുത്തുക എന്ന് പറയുന്ന ഒരവസ്ഥ. മറ്റൊന്ന് ചൂഷണമാണ്, മൂന്നാമത്തെ ചൂഷണം. ഇവർ സാമ്പത്തികപരമായിട്ട് വളരെയധികം ചൂഷണം ചെയ്തിരുന്നു. അതായത് വളരെ കുറഞ്ഞ കൂലിക്ക് അതികഠിനമായിട്ടുള്ള ജോലികൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു എന്നർത്ഥം, അല്ലേ. നമുക്കറിയാം ഈ ജാതി ശ്രേണിയിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ജാതിയാണ് ഏത്, താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞാൽ, അല്ലേ. അതായത് എല്ലാ ജാതികൾക്കും പുറത്താണ് ഇവരുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ സ്പർശനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ ഭീകരമായുള്ള ശിക്ഷകൾ ഇവർക്ക് നൽകിയിരുന്നു, അല്ലേ. അതുപോലെ ഇവിടെ നിഴൽ പോലും മറ്റുള്ളവരുടെ അതായത് ഉയർന്ന ജാതിക്കാരുടെ മേൽ പതിക്കാൻ പാടുണ്ടായിരുന്നില്ല, അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം പിന്നെ കുടിവെള്ളം പിന്നെ എടുക്കുന്നതിനോ കൂട്ടായ ആരാധനയിൽ ഏർപ്പെടുന്നതിനോ അതുപോലെ തന്നെ പൊതുവായ ആഘോഷങ്ങളിലോ ചടങ്ങുകളിലോ പങ്കെടുക്കുവാനോ അതുപോലെ തന്നെ ഒരേ പന്തിയിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുവാനോ നല്ല നിറങ്ങളുള്ള പിന്നെ വസ്ത്രങ്ങൾ പിന്നെ അണിയുന്നതിനോ ഒന്നും ഇവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അല്ലേ. അപ്പം തന്നെ നമുക്കറിയാം അതിൻ്റെ പ്രധാനപ്പെട്ട അവസ്ഥയെക്കുറിച്ച്, അല്ലേ. അതായത് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നതിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നർത്ഥം, അല്ലേ. അതുപോലെ തന്നെ ദളിത് എന്ന് പറയുന്ന ഗാന്ധിജി ഇവരെ വിളിച്ചത് ഹരിജൻസ് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളതാണ്. ഇപ്പോൾ അറിയപ്പെടുന്ന ദളിത് എന്നാണ്, അതായത് ചവിട്ടി മിതിക്കപ്പെട്ടവൻ അവഗണിക്കപ്പെട്ടവൻ എന്നുള്ളതാണ് എന്ത് ദളിത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ 1935 അതിന് ഇവരുടെ ആ പിന്നെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ 1935 ഗവൺമെൻറ് തോന്നിയ കാര്യമാണ് ഇവർക്ക് പ്രത്യേകമായിട്ട് പരിരക്ഷ നൽകണം എന്ന് പറയുന്നത്, അല്ലെ. SC ST എന്ന് പറയുന്ന വിഭാഗത്തിന് പ്രത്യേകമായിട്ട് പരിരക്ഷ നൽകണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇവർക്ക് റിസർവേഷൻ ഇപ്പോൾ സംവരണം, അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിലും നിയമസഭകളിലൊക്കെ എന്ത് ചെയ്യുക, ഇവർക്ക് സീറ്റുകൾ സംവരണം ചെയ്തു. സർക്കാർ സർവീസ് ജോലിയിൽ സംവരണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സീറ്റുകൾ ഇവർക്ക് വേണ്ടി സംവരണം ചെയ്തു, അല്ലെ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ടെന്നർത്ഥം. അതുപോലെ തന്നെ 2006 അതർ ബാക്ക്വേർഡ് ക്ലാസ്, അതായത് മറ്റ് പിന്നോക്ക വർഗ്ഗങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഗവൺമെൻറ് കൊണ്ടുവന്നു, അല്ലേ. 1989 പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇത് ദളിതർക്ക് നേരെയും ആദിവാസികൾക്ക് നേരെയുള്ള പീഡനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്, അല്ലേ. അപ്പോൾ ഈ ജ്യോതിബ ഫുലെ, പെരിയോ, അതുപോലെ തന്നെ അംബേദ്കർ തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഈ പിന്നോക്ക വർഗ്ഗക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നർത്ഥം. അതേപോലെ തന്നെ SC ST പോലെ പരിഗണിക്കപ്പെടുന്ന മറ്റൊരു വർഗ്ഗമാണെന്ത് അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയും, അല്ലെ. OBC എന്ന് പറയാം നമ്മൾ, മറ്റു പിന്നോക്ക വർഗ്ഗങ്ങൾ, അതായത് OBC എന്ന് പറഞ്ഞാൽ മറ്റ് പിന്നോക്ക വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഉയർന്ന ജാതിക്കാരുടെയും താഴ്ന്ന ജാതിക്കാരുടെയും ഇടയിലാണ് ആരുടെ സ്ഥാനം, ഈ അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്ന അഥവാ OBC എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വർഗ്ഗങ്ങളുടെ സ്ഥാനം. അപ്പോൾ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്താണ് ആദ്യത്തെ പിന്നോക്ക വർഗ്ഗ കമ്മീഷൻ നിലവിലുള്ളത്. നെഹ്റു ഇപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്താണ് ആദ്യത്തെ പിന്നോക്ക വർഗ്ഗ കമ്മീഷൻ നിലവിലുള്ളത്. അതുപോലെ തന്നെ 1953 കാക്ക കലേൽക്കർ എന്ന് പറയുന്ന വ്യക്തി അധ്യക്ഷനാക്കിയിട്ട് ഒരു പിന്നോക്ക വർഗ്ഗ കമ്മീഷൻ നിയമിച്ചു. അത് ഗവൺമെൻറ് റിപ്പോർട്ടിൽ സമർപ്പിച്ചു. അതുപോലെ തന്നെ 1990 BP മണ്ഡൽ എന്ന് പറയുന്ന വ്യക്തിയെ പിന്നെ ചെയർമാനാക്കിയിട്ട് മണ്ഡൽ കമ്മീഷൻ, BP മണ്ഡൽ എന്ന് പറയുന്ന വ്യക്തിയെ ചെയർമാനാക്കിയിട്ട് ഗവൺമെൻറ് മണ്ഡൽ കമ്മീഷൻ രൂപീകരിച്ചു 90.
അതേപോലെ തന്നെ ഈ സർവേ അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിലെ 41% നമ്മുടെ മൊത്തം ജനസംഖ്യയുടെ 41% ആരാണ് അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്ന മറ്റ് പിന്നോക്ക വർഗ്ഗങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറീസാണ്. അപ്പോൾ ഇതാണ് മറ്റ് പിന്നോക്ക വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അതിനെക്കുറിച്ച് മറ്റ് വിഷയങ്ങളെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.